ഇന്നൊരു ഷവർമ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വയറ്റിയൊന്നും സമയം കളയാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കട്ട്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 3 പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് കേബേജ് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായി മുറിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവനും റെഡിയാക്കിയെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ കട്ട്ലേറ്റായി എടുത്ത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇത് ഞാൻ ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഓരോന്നായി എടുത്ത് ഇത് ഒന്നുകൂടെ മയോണൈസിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിരുമ്പോൾ ഇത് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ മുഴുവൻ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മസാലയൊന്നും വയറ്റുകയും ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കട്ട്ലേറ്റ് റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.